ഇന്നത്തെ ഇഡ്ഡലി സാമ്പാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പീച്ചിങ്ങ സാമ്പാറാണ്. സാധാരണ പീച്ചിങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല പീച്ചിങ്ങ ഇപ്പം ഞാൻ പറിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ. ഫ്രഷ് ഈ പീച്ചിങ്ങ വെച്ച് നമുക്കൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണേ. സാധാരണ പീച്ചിങ്ങ പരിപ്പ് കയറി വയ്ക്കും, പീച്ചിങ്ങ തോരൻ വയ്ക്കും, പീച്ചിങ്ങ ചെമ്മീൻ ഇട്ട് വയ്ക്കും, പീച്ചിങ്ങ തീയൽ വയ്ക്കും. സാമ്പാർ അങ്ങനെ അധികാരം ഉണ്ടാക്കാറില്ല. ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ പീച്ചിങ്ങ അധികം പിന്നെ മൂപ്പൊന്നും ആവാത്തതാട്ടോ നല്ല. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പരിപ്പ് കഴുകി വെച്ചതാണ് അത് ഈ കുക്കറിലേക്ക് ഇട്ട് ഇനി വേവിക്കാൻ. രണ്ട് കഷ്ണം കട്ടക്കായ ആട്ടോ. ഞാൻ കട്ടക്കായാണ് അധികം ഉപയോഗിക്കാറുള്ളത്. അതും ഇതിനകത്തേക്ക് ഇട്. കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവട്ടെ. ഈ പീച്ചിങ്ങയുടെ ഈ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ ചെത്തി കളഞ്ഞു കൊണ്ടിട്ട് കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്തൊക്കെ നീറ്റേക്ക് കൊണ്ടുപോയി പീച്ചിങ്ങയെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യണത് ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ ഒന്ന് പൊളിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കുരു അധികം ഇല്ലാത്ത ആട്ടോ, മൂക്കാത്തതാണ്. അണ്ടത് സ്വല്പം വലുതായിട്ട് കട്ടിക്കണം. ഇങ്ങനെയാണ് സാമ്പാറിനത്. അല്ല ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. ഇത് അരിയൊക്കെ നന്നായിട്ട് കളയാം. അരി ഒരു മര മരപ്പുണ്ടാവും. ഇതുപോലെ നമുക്ക് ഒരു പൊട്ടറ്റ അതിൻ്റെ കൂടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണേ. അത് വീണത് അതും കുറച്ച് വലുതായിട്ടാട്ടാണ്. ഇതിൻ്റെ കൂടെ രണ്ട് തക്കാളി അരിഞ്ഞെടുക്കണം. അതും വലുതായിട്ട് തന്നെയാണ്. രണ്ട് ചെറിയ തക്കാളിയാണ്, വലുതാണെങ്കിൽ ഒന്ന് മതി. കുക്കറിനകത്ത് പരിപ്പ് വെന്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തോര ഉണ്ടാവാൻ ഇടണം. ആദ്യം പീച്ചിങ്ങ പിന്നെ പൊട്ടറ്റോ. ടൊമാറ്റോ മൂന്ന് മുളക് പട്ടൊന്ന് കൂട്ടിച്ചു. നമ്മൾ ഇഡ്ഡലിക്ക് കൂട്ടാനാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
സവാള, രണ്ടെണ്ണം കേട്ടോ, ഒന്നുകൂടെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ നുറുക്കി വെച്ചേക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പ് പാകത്തിന് ഇത്രയും ചേർത്ത് നമ്മൾ ഇത് പച്ചക്കറിക്ക് ഒരു വിസിൽ അടിച്ചാൽ മതി. അപ്പം തന്നെ ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. പാകത്തിന് വെന്ത് ഇരിക്കേണ്ട സാമ്പാറിൻ്റെ കഷ്ണം അങ്ങനെ ഒതിയ കുഴഞ്ഞു പോകാം. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പം വാളമ്പുള്ളി ഒഴിക്കാം, അല്ലെങ്കിൽ വാളമ്പുള്ളിയൊക്കെ കൂടെ ചേർത്താലും മതിയായിരുന്നു. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് വറുക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്പൂൺ കടുക് ഇടുക, രണ്ട് ചുവന്ന മുളക്, ഒരു അര സ്പൂൺ ഉലുവ, കറിവേപ്പില, ആവശ്യത്തിന് മുളക് പൊടി, ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. മല്ലി ഞാനൊക്കെ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതാണ് ഈ കളർ. സാമ്പാർ കിടന്ന് തിളയ്ക്കണം. ഉപ്പ് ചെയ്തു, നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കായത്തിൻ്റെ ഇങ്ങനെ പൊടി, കായത്തിൻ്റെ പൊടി എപ്പോഴും അല്പം മുമ്പിട്ട് നിൽക്കണം, അവസാനം ഇങ്ങനെ ചേർക്കണം കേട്ടോ. എങ്കിലാണ് സാമ്പാറിൻ്റെ ആ സ്മെല്. ടിഫിൻ സാമ്പാർ റെഡി. അവസാനം നമുക്ക് ഇത്തിരി മല്ലി ഇലയൊക്കെ ഇടണം. ബ്ലീച്ചിങ്ങൊക്കെ നല്ല ഇതായിട്ട് ഇടുന്നു, ഇത്തിരി മല്ലി ഇല തൂങ്ങിയിട്. സാമ്പാർ ഈസ് റെഡി.